സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി കേന്ദ്ര സർക്കാർ മാർച്ച് 31 വരെ നിരോധിച്ചു. മുൻകൂർ അനുമതിയോടെയുള്ള നികുതിരഹിത ഇറക്കുമതിക്കാണ് 2 മാസത്തിലധികം നിരോധനം. റബ്ബർ വിലയിടിവിനെ തുടർന്ന് കർഷകർ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് ഇറക്കുമതി നിരോധിക്കാനുള്ള കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. റബ്ബർ ഇറക്കുമതി ചെന്നൈ നാവാഷഹ തുറമുഖങ്ങളിലൂടെ മാത്രമാക്കി കേന്ദ്രം കഴിഞ്ഞ ദിവസം പരിമിതപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മുൻകൂർ അനുമതിയോടെയുള്ള നികുതിരഹിത ഇറക്കുമതി ജനുവരി 21 മുതൽ മാർച്ച് 31 വരെ നിരോധിക്കാനുള്ള തീരുമാനം. നിരോധനം വ്യക്തമാക്കിക്കൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനം ഇറക്കി. ആഗോളതലത്തിൽ റബ്ബർ വിലയിടുന്നതിനാൽ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് ഇറക്കുമതി നിയന്ത്രണ തീരുമാനം അറിയിച്ച വാണിജ്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. അതേസമയം ഇറക്കുമതി നിയന്ത്രണത്തിനെതിരെ വ്യവസായ മേഖല രംഗത്തെത്തി. ഇന്ത്യയിലെ റബ്ബർ നിരക്ക് ആഗോളതലത്തിലേതിനേക്കാൾ 20% കൂടുതലാണെന്ന കാര്യം പരിഗണിക്കാതെയാണ് സർക്കാരിന്റെ നിയന്ത്രണങ്ങളെന്ന് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. റിപ്പോർട്ടർ ദില്ലി.